അടുത്തതായി ഈ ചടങ്ങിൻ്റെ പ്രധാന ഉദ്ഘാടകൻ നമുക്ക് അയർലൻഡിൽ നിന്ന് അച്ഛൻ വന്നിരിക്കുകയാണ്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഫാദർ ബിജു മാളിയേക്കൽ അദ്ദേഹത്തിനായി അദ്ദേഹത്തിന് ഉദ്ഘാടന പ്രസംഗത്തിനായി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ മാത്തുക്കുട്ടി ആനകുത്തിക്കൽ, സിറിൽ പടവരയ്ക്കൽ, ബെന്നി മാവേലിൽ, ലേവി പടവരയ്ക്കൽ, ജിൽസ് മാത്യു നന്ദികാട്ട്, ആശം സ്വാഗത പ്രസംഗം നടത്തിയ സിറിൽ പനങ്കാല, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ആധുനിക തലമുറയുടെ ഇംഗ്ലീഷ് ഭാഷാ പഠനം എന്ന പേരിൽ വാട്സപ്പിൽ ഈയിടെ വന്ന ഒരു സന്ദേശം വായിക്കാനിടയായി. പുത്തൻ പഴയ തലമുറ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ തുടങ്ങിയത് എ ഫോർ ആപ്പിൾ, ബി ഫോർ ബോൾ, സി ഫോർ ക്യാറ്റ്, ഡി ഫോർ ഡോഗ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. എന്നാൽ പുത്തൻ തലമുറ ഇംഗ്ലീഷ് അക്ഷരമാല പഠിക്കാൻ തുടങ്ങുന്നത് ഇപ്രകാരമാണ്: എ ഫോർ ആപ്പിൾ, ന്യൂട്ടൻ്റെ തലയിൽ വീണ പഴം ആപ്പിളല്ല അവരുടെ മനസ്സിൽ വരുന്നത്. ആപ്പിൾ എന്ന് പറഞ്ഞാൽ അവർക്ക് ആപ്പിൾ ഐഫോണും മൊബൈലും ഒക്കെയാണ്. ബി ഫോർ ബോളല്ല പുതിയ തലമുറയ്ക്ക്, ബി ഫോർ ബ്ലൂടൂത്ത് ആണ്. സി ഫോർ ക്യാറ്റല്ല അവർക്ക് ചാറ്റിംഗ് ആണ്. ഡി ഫോർ ഡോഗല്ല ഡൗൺലോഡാണ്. പുതിയ തലമുറ പഠിക്കുന്നത് ഇപ്രകാരമാണ്. അതെ, ഇത് നവീന മാധ്യമങ്ങളുടെ കാലഘട്ടമാണ്. ഒരു പഠനം സൂചിപ്പിക്കുന്നത് പുതിയ തലമുറയിൽ പെട്ടവർ 15 മണിക്കൂർ സമയം ഈ നവമാധ്യമങ്ങളുടെ മുൻപിൽ ചെലവഴിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് അതിൻ്റെ സ്വാധീനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു ക്ലാസ്സിൽ ടീച്ചർ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ പരസ്പരം കാണുമ്പോൾ വിഷ് ചെയ്യണം, ഗുഡ് മോർണിംഗ് പറയണം, അല്ല സമയം അനുസരിച്ച് ഗുഡ് ഈവനിംഗ് എന്നൊക്കെ പറയണം. പരസ്പരം കാണുമ്പോൾ വിഷ് ചെയ്യണമെന്ന് അധ്യാപകൻ പറഞ്ഞപ്പോൾ ഒരു കുട്ടി ചാടി ചോദിക്കുകയാണ്, കറുത്തമുത്തിന് ശേഷം എന്താ ചെയ്യേണ്ടത്? പരസ്പരം എന്ന് പറയുന്നത് അവന് സീരിയലാണ്, ജനപ്രിയ സീരിയലാണ് പരസ്പരം. അതുകൊണ്ട് അവൻ്റെ മനസ്സിൽ നിൽക്കുന്നത് അത് പ്രകാരമാണെന്നുള്ളതാണ്. ടിൻറ്റുമോന് ക്ലാസ്സിൽ ഇരിക്കുകയാണ്, ടീച്ചർ പഠിപ്പിക്കുകയാണ്, മാംസബുക്കിന് ഉദാഹരണം കടുവ, സസ്യബുക്കിന് ഉദാഹരണം ആട്. ഉടനെ ടിൻറ്റുമോൻ്റെ സംശയം, ഫേസ്ബുക്കിന് ഉദാഹരണം മനുഷ്യനായിട്ട് വരുമോ എന്നുള്ള ചോദ്യവും ചോദിച്ചു. ഇവിടെയാണ് ക്നാനായ പത്രത്തിൻ്റെ പ്രസക്തി. നവമാധ്യമങ്ങളാണ് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുക. നമുക്കറിയാം, മാധ്യമങ്ങളുടെ ചുമതല എന്ന് പറയുന്നത് നിതാന്തമായ ജാഗ്രതയാണ്. അർണോൾഡ് ടോയൻബി എന്ന ചരിത്രകാരൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സമുദായവും ഒരു സമൂഹവും വെളിയിൽ നിന്നുള്ള ആക്രമണത്താൽ നശിച്ചിട്ടില്ല. നശിച്ച ചരിത്രങ്ങൾ പഠിച്ച ടോയൻബിയെ പോലെയുള്ള പ്രശസ്തം പറഞ്ഞിരിക്കുന്നത് സമൂഹങ്ങൾ നശിക്കുന്നത് ആന്തരിക ജീർണത കൊണ്ടാണ്. അപ്പോൾ ഈ ആന്തരിക ജീർണതയ്ക്കെതിരെ ശബ്ദമുയർത്താൻ, അതൊരു ചർച്ചാവിഷയമാക്കാനായിട്ടൊക്കെ ഇങ്ങനെയുള്ള ചെറുപ്പക്കാർ മുൻകൈ എടുക്കുന്ന പത്രമാധ്യമങ്ങളിലൂടെ കഴിയുകയുള്ളൂ. ഇവിടെ അധ്യക്ഷ പ്രസംഗം പറഞ്ഞ മാത്തുക്കുട്ടി സൂചിപ്പിച്ചതുപോലെ സഭയ്ക്ക് പത്രങ്ങളുണ്ടെങ്കിലും അത് വലിയൊരു ചട്ടക്കൂടിൻ്റെ അകത്താണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ അതിൽ പ്രവർത്തിച്ച ആളുകളൊക്കെ ഇവിടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ആ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് മാത്രമേ പ്രവർത്തിക്കാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ സമൂഹത്തിലുണ്ടാകുന്ന വിഴുപ്പുകളൊക്കെ അലക്കപ്പെടാതെ കിടക്കരുത്. അതൊക്കെ അലക്കാൻ ക്രിയാത്മകമായ വിമർശനത്തോടുകൂടി സമൂഹത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരുവാനായിട്ടൊക്കെ ഇതിന് സാധിക്കും. ഇവർ ഊർജ്ജസ്വലരായ ചെറുപ്പക്കാരാണ്. ഈ വലിയ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവർ ക്നാനായ പത്രം എന്ന പേരിൽ സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക്, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു പുതിയ സംരംഭം കൊടുക്കുകയാണ്. നമുക്കറിയാം, ഒരു തുടക്കം കുറിക്കുമ്പോൾ നമ്മുടെയൊക്കെ ഭാഗത്തു നിന്ന് അകമഴിഞ്ഞ സഹായ സഹകരണങ്ങളും ഇവർക്കുണ്ടാവണം. ഇതിനെ പ്രചരിപ്പിക്കാൻ, പ്രോത്സാഹിപ്പിക്കാൻ, ആളുകളോട് പറയാൻ, ഷെയർ ചെയ്യാനായിട്ടൊക്കെ നമ്മൾ സന്നദ്ധരായിട്ട് ഇവർക്ക് സമുദായത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടി അനേകം നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് ഞാനും ഇവർക്ക് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. നമുക്കറിയാം, അച്ഛന്മാർ പല മീറ്റിങ്ങുകളിൽ സംബന്ധിക്കാറുണ്ട്. ഇത്
ഒരു ജന്മത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്നതായിരിക്കും ഒരു ഓൺലൈൻ പത്രം. നമുക്കറിയാം സ്ഥിരമായിട്ട് കിട്ടുന്നതല്ലല്ലോ. ഒരു ഓൺലൈൻ പത്രമൊക്കെ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വൈദിക ജീവിതത്തിൽ ഒരിക്കലും മാത്രം കിട്ടുന്ന അവസരമാണ്. മാർഗിപ്പള്ളിയിൽ ഞാനിരിക്കുമ്പം ഇടവക്കാരൻ ആന വാങ്ങിച്ചു, ആനയെ വെഞ്ചരിക്കാനായിട്ട് കൊണ്ടുവന്നു. അന്നും എനിക്ക് സന്തോഷമായിരുന്നു. പൊതുവായിട്ട് നടക്കുന്ന കാര്യമല്ലല്ലോ, അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കിട്ടുന്ന സാധ്യതയാണ്. അതിനുവേണ്ടി ഇവർ സ്നേഹപൂർവ്വം വിളിച്ചതിലുള്ള നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവിധ പിന്തുണയും ഇതിൻ്റെ സംഘാടകർക്ക് ആശംസിച്ചുകൊണ്ടും ഈ പുതിയ പത്രത്തിൻ്റെ ഉദ്ഘാടനം പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം, പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. നായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. നായിത്തൊമ്മൻ കൊടുങ്ങല്ലൂരിൽ അന്ന് കൊളുത്തിയ ദീപശിഖ തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും, കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം, പോരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. മാമലയോടും പടവെട്ടി മണ്ണിൽ കനകം വിളയിച്ച് കുടിയേറ്റത്തിൻ മക്കളിതാ ക്നാനായക്കാർ ഞങ്ങളിതാ.